മലപ്പുറം ജില്ലയിലെ മലയോര മേഖലയിൽ പകർച്ചപ്പനി തുടരുന്നു. കാളിക്കാവ്, കരുവാരക്കുണ്ട്, വെട്ടത്തുറ തുടങ്ങിയ ഭാഗങ്ങളിലാണ് പനി കൂടുതലായി വ്യാപിക്കുന്നത്. ഇതോടെ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമാക്കിയിട്ടുണ്ട്. 326 പേരാണ് ഇതുവരെ ജില്ലയിൽ ഡെങ്കിപ്പനി ലക്ഷണവുമായി ചികിത്സയിലുള്ളത്. ഇതിൽ 139 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടൊപ്പം എലിപ്പനി വ്യാപകമാകുന്നതും ആശങ്കപ്പെടുത്തുന്നു. 40 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. മലയോര മേഖലയിൽ മാത്രമല്ല, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മലപ്പുറം ജില്ലയിൽ മഴക്കാലത്ത് ഡെങ്കിപ്പനി വ്യാപകമായിരുന്നു. മാർച്ച് മാസം മുതൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിരുന്നുവെങ്കിലും രോഗം വ്യാപിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. നമുക്ക് സംസ്ഥാനത്ത് മൊത്തം തന്നെ നമുക്കറിയാം ഡെങ്കി ഫീവറുകളെല്ലാം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതനുസരിച്ച് നമ്മുടെ ജില്ലയിലും കൂടുന്നുണ്ട്. പക്ഷേ ഫീവറിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഈ സമയത്ത് നമുക്ക് ഏകദേശം 10,000-ത്തിനടുത്ത് കേസുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 7,000-ത്തിനടുത്ത് കേസുകളെ നമുക്ക് ഫീവർ കേസുകളേ ഉള്ളൂ. പക്ഷേ നമുക്ക് ഡെങ്കി കേസുകൾ നമുക്കിപ്പോഴും കൂടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ ഏകദേശം അതിനോടടുത്ത് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേസുകൾ. സസ്പെക്റ്റഡ് ഡെങ്കി കേസ് നമുക്ക് ഏകദേശം 370 കേസുകളും 326 കേസുകളും 139 കേസ് കൺഫേംഡ് കേസുകളും അതിൽ ഒരു ഡെത്തുമാണ് കഴിഞ്ഞ ദിവസം വരെ ഉള്ളത്. അതേപോലെ തന്നെ എലിപ്പനിയാണ് നമുക്ക് വേറൊരു ഇതായി കൂടിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 28 സസ്പെക്റ്റഡും 40 കൺഫേംഡ് കേസുകളും നമുക്ക് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 326 പേരാണ് ഇതുവരെ ജില്ലയിൽ ഡെങ്കിപ്പനി ലക്ഷണവുമായി ചികിത്സയിലുള്ളത്. ഇതിൽ 139 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. ഇതോടൊപ്പം എലിപ്പനി വ്യാപകമാകുന്നതും ആശങ്കപ്പെടുത്തുന്നു. 40 പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചു. മലയോര മേഖലയിൽ മാത്രമല്ല, ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ളവർക്കും എലിപ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷവും മലപ്പുറം ജില്ലയിൽ മഴക്കാലത്ത് ഡെങ്കിപ്പനി വ്യാപകമായിരുന്നു. മാർച്ച് മാസം മുതൽ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തിയിരുന്നുവെങ്കിലും രോഗം വ്യാപിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ട്. കാളിക്കാവ്, കരുവാരക്കുണ്ട്, വെട്ടത്തൂർ തുടങ്ങി ജില്ലയിലെ മലയോര മേഖലയിലാണ് പകർച്ചപ്പനി ഏറ്റവും കൂടുതൽ. ആശുപത്രികളിൽ ഡെങ്കിപ്പനി ബാധിച്ചവർക്കായി പ്രത്യേക വാർഡുകൾ തുടങ്ങാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം നിയമസഭാ മണ്ഡലങ്ങളിൽ MLA മാരുടെ അധ്യക്ഷതയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗങ്ങളും ചേരുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നാണ് ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശം. ജനം, മലപ്പുറം.